ഹലോ, എല്ലാവർക്കും കുഡൂസ് ഹോമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഡോറ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡോറ കേക്ക് ഉണ്ടാക്കണേന്ന് നോക്കാം. ഡോറ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇടണം. ഇത് അരിക്കാനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് അര കപ്പ് പഞ്ചസാര പൊടിച്ചത്. നമ്മൾ എടുക്കണ സെയിം ഗ്ലാസിൻ്റെയോ കപ്പിൻ്റെയോ അതേ അളവിൽ തന്നെ എല്ലാ അതും എടുക്കുക. നിങ്ങൾ ഗ്ലാസ്സിലെടുക്കണ വെച്ചാൽ അര ഗ്ലാസ് പഞ്ചസാര പൊടിച്ചത്, പിന്നെ അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് അരിച്ചെടുക്കണം. അപ്പം ഞാനിത് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കാൽ കപ്പ് പാൽപ്പൊടിയാണ്, മിൽക്ക് പൗഡർ. ഗ്ലാസ്സിലാണെങ്കിൽ കാൽ ഗ്ലാസ് പാൽപ്പൊടി എടുക്കുക. ഇനി ഇതെല്ലാതും കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാല് വേണം. പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ലൂസാക്കി എടുക്കണം. ഒരു ലൂസ് ബാറ്റർ ആക്കിയിട്ട് എടുക്കുക. ഒരു കപ്പ് ഫുള്ള് നമുക്ക് ഇതിലേക്ക് ആവശ്യം വരും. ഇപ്പോൾ നമ്മുടെ മിക്സിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തേൻ ആഡ് ചെയ്യുന്നുണ്ട്, ഹണി. ഇത് ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി കേട്ടോ. 2 ടീസ്പൂൺ തേൻ ആഡ് ചെയ്യുന്നുണ്ട്. തേൻ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാവിടെയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം എല്ലാവിടെയും ഒന്ന് ഞാൻ അത് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് ഇതൊന്ന് തുടച്ചു കൊടുക്കണം. അപ്പം ഞാനത് നന്നായി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു തവി എടുക്കുക, ചെറിയ തവി എടുക്കുക. അതിൽ സെയിം അളവിൽ തന്നെ എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒഴിക്കണം. അപ്പം ഞാൻ ഫസ്റ്റ് ഇത് ഒഴിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ അടുത്ത കേക്ക് ഉണ്ടാക്കുമ്പോൾ സെയിം അളവിൽ തന്നെ ഒഴിക്കുക. ഒരേ വലിപ്പമായിരിക്കണം നമ്മൾ എല്ലായ്പ്പോഴും ഉണ്ടാക്കുമ്പോൾ. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് തീ സിമ്മിലിട്ടിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് വേവിക്കുക. അതിന് ശേഷം മറച്ചിടുക. അപ്പം നമ്മുടെ കേക്കിന് കണ്ട നല്ല നിറം കിട്ടി. ഇനി ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് എല്ലാതും ഉണ്ടാക്കാം. ഇപ്പം നമ്മുടെ ഡോറ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിപ്പോൾ 2 കേക്കുകൾ തമ്മിൽ യോജിപ്പിച്ച് വെച്ചേക്കാണ്, കണ്ട ഇതുപോലെയാണ് വെച്ചേക്കണത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ന്യൂട്ടല്ലയോ ജാമോ, ഞാനിവിടെ ചോക്ലേറ്റ് സോസ് ആണ് തേക്കണത്, നമുക്ക് ഇഷ്ടമുള്ളത് തേക്കാം. ഞാൻ ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കുന്ന വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. കാണണമെന്നുള്ളവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം. നമുക്ക് ചോക്ലേറ്റ് സോസ് ഇതിൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു കേക്ക് എടുത്തിട്ട് അതിനെ മൂടി വെക്കുക. ഇപ്പം നമ്മുടെ ഡോറ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉള്ളിൽ ക്രീം വെച്ചില്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ.
ഇതൊന്ന് നമുക്ക് മുറിച്ച് നോക്കാം. ഇത് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ. അതിന്റെ ഉള്ളിൽ ആ ചോക്ലേറ്റ് സോസും ഈ കേക്കും കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയി വരുന്നത് വരെ ഓക്കെ, താങ്ക് യു.